ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവ പ്രധാനം. എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. സുഭാഷിതങ്ങൾ 4-7. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര, അധ്യായം 52. ജെറുസലേം ദൈവാലയത്തിൽ വെച്ച് ഈശോയെ കാണാതായതുമൂലമുണ്ടായ ജോസഫിൻ്റെ ദുഃഖം, 1. ഈ വിവരണത്തിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ എല്ലാ വർഷവും പെരുന്നാളിന് മുടക്കം വരുത്താതെ ജോസഫ് ജെറുസലേമിൽ പോകുക പതിവായിരുന്നു. നിയമത്തിലെ അനുശാസനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇത്തവണ ഈശോയ്ക്ക് 12 പ്രായമെത്തിയതിനാൽ അവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന മിശിഹായും ദൈവപുത്രനുമാണെന്ന് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. മഹത്തായ ഈ രഹസ്യം ഫരസിയായ പ്രമുഖർക്കും നിയമപണ്ഡിതർക്കും വിശുദ്ധ ലിഖിതങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും തെളിയിച്ചു കൊടുക്കണമെന്നും ഉദ്ദേശിച്ചിരുന്നു. അതിനാൽ പരിശുദ്ധ മറിയത്തെയും തിരുക്കുമാരനെയും കൂട്ടി ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കുവാൻ ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ഈ യാത്ര വളരെ ആനന്ദത്തിലും തികഞ്ഞ സമാധാനത്തിലുമാണ് ആരംഭിച്ചത്. കാരണം അവരും ഇത്തവണ ജോസഫിൻ്റെ കൂടെയുണ്ട്. ഈശോയെ കാണുകയും കേൾക്കുകയും ചെയ്തവരുടെ ഹൃദയം ജ്വലിച്ചു. അവരുടെ അധരങ്ങളിൽ ദൈവസ്തുതികൾ ഉയർന്നു. അനിതര സാധാരണമായ ശാന്തിയും സംതൃപ്തിയുമാണ് ഉളവാക്കിയത്. ദൈവസ്തുതിൻ്റെ കുലീനത്വവും സൗന്ദര്യവും ധന്യതയും അത്യന്തം പ്രാഗൽഭ്യം നിറഞ്ഞതും ആദരണീയവുമായിരുന്നു. അതേസമയം അത് ആശ്ചര്യജനകവും ആശ്വാസദായകവുമായിരുന്നു താനും. അത് ശ്രവിച്ച് സഹയാത്രികർ ജോസഫിനോട് പറഞ്ഞു, "ജോസഫ്, ഈശോയെ സ്വന്തമാക്കിയ നീ 1000 അനുഗ്രഹീതനാണ്." അവരിൽ ചിലർ ആവേശം കൊണ്ട് ജോസഫിനെ തടഞ്ഞു നിർത്തി സംസാരിക്കുക പോലും ചെയ്തു. കാരണം സുന്ദരനും സ്നേഹനിധിയുമായ തിരുക്കുമാരൻ്റെ കടാക്ഷം വഴി അവർക്ക് വലിയ സമാധാനവും സംതൃപ്തിയും ലഭിച്ചിരുന്നു. ഈശോയെക്കുറിച്ചുള്ള അവരുടെ അഭിനന്ദനങ്ങൾ ജോസഫിൽ വലിയ സന്തോഷമുളവാക്കി. എന്തെന്നാൽ ഏറ്റവും അമൂല്യമായ സകല കൃപകളുടെയും നിധിശേഖരണമാണ് തൻ്റെ കൂടെയുള്ളവൻ എന്ന സത്യം ജോസഫിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭീതി അവൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും ചെയ്തു. സകലത്തിൻ്റെയും ഉടയവൻ മനുഷ്യർക്കിടയിലൂടെ നടക്കുകയാണ്. ഇത് വലിയ ഒരു പരീക്ഷണമായിരിക്കുമെന്ന് അവൻ ഭയപ്പെട്ടിരുന്നു. അവൻ്റെ മൃദുല ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത സ്നേഹനിധിയായ ജോസഫിൻ്റെ ഹൃദയത്തിൽ പല ആകുലതകളും സൃഷ്ടിച്ചു. ആ യാത്രയിൽ ആവർത്തിച്ചു കേട്ട ചില സംസാരങ്ങളാണ് അതിന് കാരണം. ഈശോ എല്ലാ കുലീന ജന്മങ്ങൾക്കും ഉപരിയാണെന്ന് അവരിൽ ചിലർ തിരിച്ചറിഞ്ഞു. ജോസഫിന് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കോമളനും മൃദുലനുമായ ഒരു കുട്ടിയെ നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് അവർ വിമർശിക്കുകയും ചെയ്തു. അത്തരം കമൻ്റുകൾ ജോസഫിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി. എങ്കിലും അത് അവനെ അസ്വസ്ഥപ്പെടുത്തിയില്ല. തന്നെ തന്നെ വിനീതനാക്കിക്കൊണ്ട് നിശബ്ദനായിരുന്നു അവൻ. പിതാവായ ദൈവത്തോട് പറഞ്ഞു, "എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയുടെ പിതാവായ ദൈവമേ, എൻ്റെ ചിന്തകളും അങ്ങയുടെ പുത്രനെക്കുറിച്ചുള്ള അഭിലാഷങ്ങളും എത്ര വലുതാണെന്ന് അങ്ങുമാത്രം അറിയുന്നു. അവൻ ഇതെല്ലാം സഹിക്കണമെന്നത് അങ്ങയുടെ ഇഷ്ടമാണ്. അതിനാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. എന്നിരുന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ഇഷ്ടമനുസരിക്കുകയും നിശബ്ദനായി കഴിയുകയും ചെയ്യുക എന്നതാണ്. അവൻ പുകഴ്ത്തപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും അങ്ങ് തന്നെ കാണുന്നുണ്ട്. പരിശുദ്ധനെങ്കിലും മാനുഷികമായ നിലയിൽ ഒരു പരിധിക്കപ്പുറം അവൻ സുദീർഘമായ യാതനകൾ അനുഭവിക്കുവാൻ പാടില്ല എന്നും അങ്ങറിയുന്നുണ്ടല്ലോ." ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ യാത്രയിൽ അസാധാരണമായ സാന്ത്വനവും സമാശ്വാസവും ജോസഫിന് കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച് നൽകി. എങ്കിലും എന്തുകൊണ്ടാണ് ഇതെല്ലാം അനുവദിക്കുന്നതെന്ന് അവന് ഒരു രൂപവും കിട്ടിയില്ല. അവനെ കാത്തിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്താണെന്ന വാസ്തവത്തിൽ അവന് മനസ്സിലായില്ല. അതായത്, ഈശോയെ കാണാതാകാൻ പോകുകയാണെന്നുള്ള സത്യം വെളിപ്പെട്ടില്ല.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ അങ്ങയെ അനുസരിക്കുവാനുള്ള അവിടുത്തെ ഹിതം നിറവേറ്റുവാനുള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹിക്കണമേ. ആമേൻ.